ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു റിവിഷനാണ് നടത്തുന്നത് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ടാക്സോണമി സിലബസ് ബേസിൽ എല്ലാ ടോപ്പിക്കുകളും തന്നെ കവറ് ചെയ്ത് പഠിച്ചിരുന്നു അപ്പോൾ അവയുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള കുറച്ച് എം സി ക്യൂസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നുകിൽ നിങ്ങൾ പഠിച്ച ആ ടോപ്പിക്കൊക്കെ പഠിച്ച ശേഷം ഇതിൻ്റെ ആൻസർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് ഒരുമിച്ച് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓർഗാനിസംസ് ക്യാൻ ബി ഫൗണ്ട് ഇൻ എക്സ്ട്രീം സാലൈൻ കണ്ടീഷൻ എക്സ്ട്രീം സലൈൻ കണ്ടീഷനിൽ കാണപ്പെടുന്ന ഓർഗാനിസംസ് ഏതാണെന്നാണ് ഓപ്ഷൻ എ യു ബാക്ടീരിയ ഓപ്ഷൻ ബി ആക്കി ബാക്ടീരിയ ഓപ്ഷൻ സി സയാനോ ബാക്ടീരിയ ഓപ്ഷൻ ഡി മൈക്കോ ബാക്ടീരിയ ഒരു ഓപ്ഷൻ ആൻസർ ഓപ്ഷൻ ബി ആർക്കി ആണ് മിക്കവാറും എക്സ്ട്രീം കണ്ടീഷൻസിലൊക്കെ വളരുന്ന ഓർഗാനിസംസ് എല്ലാം തന്നെ ഉൾപ്പെടുന്നത് ഈ ആർക്കി ബാക്ടീരിയയുടെ ഗ്രൂപ്പിൽ തന്നെയാണ് അപ്പോൾ എക്സ്ട്രീം സലൈൻ കണ്ടീഷൻസിൽ വളരുന്ന ഓർഗാനിസംസും ഈ ആർക്കി ബാക്ടീരിയയിലാണ് വരുന്നത് ഇനി അടുത്താണ് എലിനിയസ് യൂസ്ഡ് വിച്ചർ കിങ്ഡം ഓഫ് ക്ലാസിഫിക്കേഷൻ ലെനിസ് യൂസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഏതെന്നാണ് അത് ആർട്ടിഫിഷ്യൽ സിസ്റ്റമാണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റത്തിൽ ഓർഗാനിസംസിൻ്റെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിനെ മാത്രം ബേസ് ചെയ്തിട്ടായിരിക്കും ക്ലാസിഫിക്കേഷൻ നടക്കുന്നത് ഇനി സ്മോളസ്റ്റ് ടാക്സോൺ ഓഫ് ക്ലാസിഫിക്കേഷൻ ക്ലാസ്സിഫിക്കേഷനിൽ നമ്മൾ ക്ലാസ്സിഫിക്കേഷൻ ഒരു ഹയർ ആർക്കി ഉണ്ട് ടാക്സോണമിക് ഹയർ ഉണ്ട് ആ ഹരാർക്കിൽ പല ടാക്സോൺ നമ്മൾ കാണുന്നുണ്ട് അതിൽ ഏറ്റവും അവസാനത്തെ ടാക്സോൺ അല്ലെങ്കിൽ ഏറ്റവും സ്മോളസ്റ്റ് ആൻഡ് ലോവസ്റ്റ് എന്ന് പറയുന്നത് സ്പീഷീസാണ് ഏറ്റവും ലാർജസ്റ്റ് എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഹയസ്റ്റ് എന്ന് പറയുന്നത് കിങ്ഡം ടാക്സോണാണ് ആ ഒരു ഓർഡർ പഠിച്ചു വയ്ക്കുക സ്പീഷീസിൽ നിന്ന് കിങ്ഡത്തിലേക്കുള്ള ആ ഓർഡർ പഠിച്ചു വയ്ക്കുക അത് ചിലപ്പോൾ അറേഞ്ച് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം നമ്മൾ ഇനി പോകുമ്പോഴേക്കും അങ്ങനത്തെ രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇൻവേജ് ഓഫ് ദി ഫോളോയിങ് കിങ്ഡം ആർ ആകിയ ആൻഡ് നൈട്രജൻ ഫിക്സിങ് ഓർഗാനിസംസ് ആർ ക്ലാസിഫൈഡ് നമ്മൾ ഫൈക്കുണ്ടും ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ നമ്മൾ അതിൻ്റെ ക്യാരക്ടേഴ്സ് കണ്ടിരുന്നു അതുപോലെ തന്നെ അതിലുൾപ്പെടുന്ന ഇമ്പോർട്ടൻറ്റ് ഓർഗാനിസംസിൻ്റെ പേരും കൂടി അതിൽ ഡിസ്കസ് മെൻഷൻ ചെയ്തിരുന്നു അപ്പോൾ അതിൽ നമ്മൾ ഈ നൈട്രജൻ ഫിക്സിങ് ഓർഗാനിസംസിൻ്റെ കാര്യവും ആർക്കെയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് അത് വെച്ചുകൊണ്ട് താഴെ താഴെത്തേനുള്ള ഓപ്ഷൻ ഏതാണ് കിങ്ഡം മൊണീറയിലാണ് ഈ നൈട്രജൻ ഫിക്സിങ് ഓർഗാനിസംസും ആർക്കിയോ ഒക്കെ വരുന്നത് അടുത്താണ് ബെന്തം ആൻഡ് ഹുക്കർ ഗെ ഗെയിം വിച്ച് സിസ്റ്റം ഓഫ് ക്ലാസ്സിഫിക്കേഷൻ ബന്ധം ഹുക്കറും ചെയ്ത് നൽകിയ ആ ക്ലാസ്സിഫിക്കേഷൻ എഴുതുന്നത് നാച്ചുറൽ ക്ലാസ്സിഫിക്കേഷൻ ആണ് നമ്മൾ കുറച്ചു മുമ്പ് കണ്ടത് എന്താണ് ലിനെയ്സിൻ്റെ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസ്സിഫിക്കേഷനാണ് അവിടെ നമ്മൾ മോർഫോളജി ഈ അദ്ദേഹം ഓർഗാനിസംസ് തമ്മിലുള്ള മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു ലിമിറ്റഡ് ക്യാരക്ടേഴ്സിനെ മാത്രം ബേസ് ചെയ്തിട്ട് അദ്ദേഹം ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്തു എന്നാൽ നാച്ചുറൽ ക്ലാസിഫിക്കേഷനിൽ വന്നപ്പോഴേക്കും അതിൻ്റെ എവല്യൂഷണറി റിലേഷൻഷിപ്പും മോർഫോള ഒരു ലാർജ് ആയിട്ടുള്ള കുറേ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിനെയും അതുപോലെ എവല്യൂഷണറി റിലേഷൻഷിപ്പിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ നടന്നത് ഇതാണ് പ്രധാനമായിട്ടും ഒരു ഡിഫറൻസ് ആയിട്ട് നിങ്ങൾ ഓർത്തുവെക്കേണ്ടത് അതുപോലെ തന്നെ അത് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെയും പേരും ഓർത്തു വയ്ക്കുക അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ദ മെയിൻ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഇൻ ദി ഫൈവ് കിങ്ഡം സിസ്റ്റം ഫൈവ് കിണ്ടം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ വിക്ടാക്ട് ആ ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തപ്പോഴേക്കും ഒരുപാട് ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് എന്നാലും അതിൽ മെയിനായിട്ട് വന്നത് ഏത് ഐഡിയയുടെ ബേസിലാണെന്നാണ് അപ്പോൾ ഓപ്ഷൻ എ യിൽ പറയുന്നത് സ്ട്രക്ചർ ഓഫ് ദി ന്യൂക്ലിയസ് ഓപ്ഷൻ ബി സ്ട്രക്ചർ ഓഫ് ദി സെൽ വാൾ ഓപ്ഷൻ സി ആ സെക്ഷൽ റീപ്രഡക്ഷൻ ആൻഡ് ഓപ്ഷൻ ഡി മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇപ്പോൾ ആൻസർ മോഡ് ഓഫ് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് ന്യൂട്രീഷ്യൻ മെത്തൻ്റെ ബേസിലാണ് മെയിനായിട്ട് ഫൈക്കിൻഡം ക്ലാസിഫിക്കേഷൻ നടന്നത് നമ്മൾ വിറ്റാക്കൻ്റെ ക്ലാസിഫിക്കേഷൻ ടേബിൾ പഠിച്ചപ്പോൾ അതിൽ എടുത്തു പറഞ്ഞിട്ട് ഹെട്രോട്രോഫിക്ക് ആണെങ്കിൽ ഓട്ടോട്രോഫിക്ക് എന്നൊക്കെ നമ്മൾ എടുത്തു പറഞ്ഞിട്ടാണ് നട ഓരോന്നും പഠിച്ചത് അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക അടുത്ത ക്വസ്റ്റിനാണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇസ് ഫോൾസ് എബൗട്ട് ഫഞ്ച് പഞ്ചയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ഓപ്ഷൻ എ ദ ആർ യു ക്യാരിയോട്സ് ഓപ്ഷൻ ബി ദേ ആർ ഹെട്രോട്രോസ് ഓപ്ഷൻ സി ദേ പോസസ് എ പ്യൂവർലെ സെല്ലുലോസിക് സിൽവോൾ ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ കാരണം പഞ്ചയുടെ സിൽവോളിനകത്ത് സെല്ലോസ് കാണുന്നില്ല അതുപോലെ തന്നെ ക്ലോറോപ്ലാസ്റ്റും ഇല്ല അത് ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ഒരു ഓർഗാനിസവും അല്ല അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ആൻസർ ബാക്കി ഫഞ്ചി ഒരു ക്യാരി ഓട്ടാണ് ഫഞ്ചിയൊരു ഹെട്രോട്രോപ്സും ആണ് ആ രണ്ട് ആൻസറും ഫഞ്ചി സംബന്ധിച്ചിടത്തോളം ശരിയായിട്ടുള്ള ആൻസറും ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഒരു ആൻസറുമാണ് ഇനി അടുത്തത് ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിഗ്നസ് ഈസ് കോസ്ഡ് ബൈ ഡാഷ് സി ട്രിപ്പാനോസോമ ഗ്യാബിയൻസ് ആണ് ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സീക്നസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്നത് ഒരു ജിക്ക് ക്വസ്റ്റ്യനാണ് അടുത്തത് ലിനീസ് ഇൻവോൾവ് എ സിസ്റ്റം ഓഫ് നോമിൻക്ലേഷ്യർ കോൾ ലിനീസ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള നിയമോൻഗ്ലേഷ്യറിൻ്റെ പേര് എന്താണെന്നാണ് ഓപ്ഷൻ എ വെർണാക്കുലർ ഓപ്ഷൻ ബി നോമോണോമിയൽ ഓപ്ഷൻ സി പോളിനോമിയൽ ആൻഡ് ഓപ്ഷൻ ഡി പൈനോമിയൽ പൈനോമിയൽ നോമിൻക്ലേഷ്യർ ലിനേസ് പ്രപ്പോസ് ചെയ്തത് അതിൽ രണ്ട് പാർട്ടുണ്ട് ഫസ്റ്റ് പാർട്ടിലെ ജീനസ് നെയിമും സെക്കൻഡ് പാർട്ടിലെ സ്പീഷീസ് നെയിമുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി വാട്ട് ഈസ് എ ടാക്സോൺ ടാക്സോൺ എന്നത് എന്താണ് എന്നാണ് അത് ഈ ഓപ്ഷൻസ് ശ്രദ്ധിച്ച് വായിക്കണം തിരിഞ്ഞു പോകാനായിട്ട് തെറ്റി പോകാനായിട്ട് വളരെയധികം ചാൻസ് ഉണ്ട് അത് നമുക്ക് എന്താണെന്ന് നോക്കാം ഓപ്ഷൻ എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഫാമിലീസ് ഫാമിലീസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അത് തെറ്റാണ് ഇപ്പോൾ റിലേറ്റഡ് ഓർഗാനിസംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചാൻസ് ഉണ്ട് പക്ഷെ അവിടെ റിലേറ്റഡ് ഫാമിലീസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അപ്പം തന്നെ അത് ഓപ്ഷൻ തെറ്റാണെന്ന് തന്നെ കണ്ടെത്താം എ ടൈപ്പ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് അല്ല എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷീസ് അല്ല കാരണം സ്പീഷീസ് മാത്രമാണ് വരുന്നത് അല്ല സ്പീഷീസിൻ്റെ മുകളിലായിട്ട് ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് അതിൻ്റെ എന്താണ് എ ഗ്രൂപ്പ് ഓഫ് എനി റാങ്കിങ് അതാണ് കറക്റ്റ് ആൻസർ ഈ ടാക്സോൺ നമുക്ക് ഹയരാർക്കിൽ നമ്മൾ ഓരോ റാങ്കിലേക്കുമാണ് ഓരോ ഓർഗാനിസംസിനെയെല്ലാം പ്ലേസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഒരു പർട്ടിക്കുലർ റാങ്കിൽ വരുന്ന ഓർഗാനിസംസിൻ്റെ ആ ഗ്രൂപ്പാണ് ആക്ച്വലി ടാക്സോൺ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഏറ്റവും ലോവസ്റ്റായിട്ടുള്ള സ്പീഷ്യസിൻ്റെ ഒരു ഗ്രൂപ്പ് അതൊരു അതൊരു ടാക്സോൺ പിന്നെ ജീനസ് എന്ന് പറഞ്ഞാൽ ഓരോ ടാക്സ് ഓൺ ആനിമോളിലേക്ക് പോകുമ്പോഴേക്കും അങ്ങനെ അങ്ങനെ കിങ്ഡം വരെ ഓരോ ടാക്സോണുമായിട്ടാണ് അറിയപ്പെടുന്നത് റാങ്കിങ്ങിൻ്റെ ബേസിലാണ് ആ ഒരു ഗ്രൂപ്പ് ഉണ്ടാകുകയും ആ ഗ്രൂപ്പിനെല്ലാം ഓരോ ആ ഗ്രൂപ്പിനെല്ലാം ടാക്സോൺ വിളിക്കുകയും ഓരോ ടാക്സോണിനൊരു പേരിടുകയും ചെയ്യുന്നത് ഇനി ഐ സി ബി എൻ എന്താണെന്ന് ഐ സി ബി എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാനിക്കൽ നോമീൻ ആൻഡ് ഐ സി ഇസ്ഡെൻ സ്റ്റാൻഡ്സ് ഫോർ ഇൻ്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ ന്യോമ ഇംഗ്ലീഷ് രണ്ടും പഠിച്ചുവെക്കുക ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് അണ്ടർ ടാക്സോണമി നമ്മൾ ടാക്സോണമിയിലെ ഫസ്റ്റ് ടാക്സോണമി ഫസ്റ്റ് വീഡിയോ നമ്മൾ പഠിച്ചപ്പോഴേക്കും അത് നമ്മൾ കണ്ടിരുന്നു ടാക്സോണമിയുടെ മൂന്ന് ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് അതിൽ ആൽഫ ടാക്സോണമി കണ്ടു ബീറ്റ ടാക്സോണമി കണ്ടു ഗാമ ടാക്സോണമി കണ്ടു അവിടെ ഇല്ലാത്തതായിട്ട് തെറ്റായിട്ടുള്ള ഉത്തരമെന്ന് പറയുന്നത് ഡെൽറ്റ ടാക്സോണമിയാണ് സാധാരണ നമ്മൾ ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ നോക്കിയിട്ട് കേൾക്കുമ്പോൾ ആ ഒരു നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും പക്ഷെ ആ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്ത് പഠിക്കുക ആൽഫ ബീറ്റ ഗാമ ഈ മൂന്ന് ടാക്സോണമി മാത്രമേ നിലവിൽ ഉള്ളൂ അടുത്ത ക്വസ്റ്റിനെയാണ് നെയം ദി ഫിലോസഫർ ഹൂ ക്ലാസിഫൈഡ് ഓർഗാനിസംസ് അറ്റ് എ ഫസ്റ്റ് ആദ്യമായിട്ട് ഓർഗാനിസംസിനെല്ലാം ക്ലാസിഫൈ ചെയ്ത ഫിലോസഫർ ഏതാണെന്നാണ് ഓപ്ഷൻ എ അരിസ്റ്റോഡിലാണ് ആൻസർ അദ്ദേഹമാണ് ഓർഗാനിസംസിനെല്ലാം വിത്ത് ബ്ലഡ് വിത്ത് റെഡ് ബ്ലഡ് ആൻഡ് വിത്ത് റെഡ് ബ്ലഡ് അല്ലെങ്കിൽ വെർട്ടിബ്രേറ്റ്സ് ആൻഡ് ഇൻവെർട്ടിബ്രേറ്റ്സ് എന്ന രീതിയിൽ ക്ലാസ്സിഫൈ ചെയ്തത് അത് ഓർത്തുവെക്കുക അടുത്തതാണ് ഓർഗനൈസിങ് ടാക്സോണമിക് ഇൻഫോർമേഷൻ ഇൻ ലോജിക്കൽ ക്ലാസിഫിക്കേഷൻ ഈസ് കോൾഡ് സിസ്റ്റമാറ്റിക് ആൻസർ സിസ്റ്റമാറ്റിക് ആണ് വരുന്നത് ടാക്സോണമിക് ഇൻഫോർമേഷൻ നമ്മുടെ ക്ലാസിഫിക്കേഷനിൽ അപ്ലൈ ചെയ്തുകൊണ്ട് ഓർഗാനിസംസിനെ എല്ലാം ക്ലാസ്സിഫൈ ചെയ്യുന്നതാണ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബിയും സിയും എന്നൊക്കെ അറിയാം ഫിനറ്റിക്സ് എന്ന് പറയുന്നത് ടാക്സോണമിയാണ് അത് വരില്ല സിസ്റ്റമാറ്റിക്സിൽ ഒരു ഭാഗം മാത്രമാണ് എന്ത് ടാക്സോണമി എന്ന് പറയുന്നത് അപ്പോൾ ഓപ്ഷൻ ബി തെറ്റാണ് അതിന് ഫൈലോജനറ്റിക്കും ഒരു ടാക്സോണമിയാണ് അതും സിസ്റ്റമാറ്റിക്കിലെ ഒരു ഭാഗമാണ് അതുകൊണ്ട് അതും തെറ്റാണ് അപ്പോൾ ഓപ്ഷൻ എ സിസ്റ്റമാറ്റിക് തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി അടുത്തത് വാട്ട് ഈസ് ടോട്ടോണിയം അത് നോട്ട് ചെയ്ത് വെക്കുക ഈ ഒരു ടേം ടോട്ടോണിയം മീൻസ് ഐഡൻറ്റിക്കൽ നെയിം ഓഫ് ജീനസ് ആൻഡ് സ്പീഷീസ് അതായത് നമ്മളൊരു ഒരു ഓർഗാനിസത്തിൻ്റെ സയൻറ്റിഫിക് നേടും ആയിരിക്കും അവിടെ ജീനസ് നെയിമുണ്ട് സ്പീഷീസ് നെയിമുണ്ട് ജീനസ് നെയിമും സ്പീഷ്യസ് നെയിമും മോസ്റ്റ് ഓഫ് ദി കേസിലോ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും എന്നാൽ ചില കേസുകളിൽ സ്പീഷ്യസ് നെയിമും ജീനസ് നെയിമും ഒരേപോലെ വരും അപ്പോൾ ആ ഒരേ പോലെ വരുന്നതിനെയാണ് ടോട്ടോണിയമെന്ന് പറയുന്നത് ഇതാണ് ഐഡൻറ്റിക്കൽ നെയിം ഓഫ് ജീനസ് ആൻഡ് സ്പീഷീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അറേഞ്ച് ഇൻ ദ കറക്റ്റ് ഓർഡർ ഇപ്പം നമ്മളിവിടെ ഇവിടെയാണ് നമ്മൾ ടാക്സോൺ ഹയർ ആർക്കി പഠിച്ചു വയ്ക്കണ ഇമ്പോർട്ടൻസ് വരുന്നത് ഇവിടെ നമുക്ക് അതിൻ്റെ കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോഴേക്കും മോളിന് താഴത്തേക്ക് നോക്കാം അത് കിങ്ഡം നിന്ന് താഴത്തേക്കാണ് ഇവിടെ ഒരു അറേഞ്ച്മെൻറ്റ് കറക്റ്റ് അറേഞ്ച്മെൻ്റ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് അത് പ്രകാരം ഓപ്ഷൻ ഡി ആണ് ആൻസർ അപ്പോൾ അവിടെ കിങ്ഡം ഫസ്റ്റ് വന്നു അതുകഴിഞ്ഞ് ഫൈലം ഫൈലം കഴിഞ്ഞിട്ട് ക്ലാസ് ക്ലാസ് കഴിഞ്ഞിട്ട് ഓർഡർ ഓർഡർ കഴിഞ്ഞിട്ട് ഫാമിലി ഫാമിലി കഴിഞ്ഞ് ജീനസ് ജീനസ് കഴിഞ്ഞ് സ്പീഷീസ് ഏറ്റവും അവസാന സ്പീഷീസും ഏറ്റവും മുകളിലായിട്ട് കിങ്ഡോമാണ് വരുന്നത് ഇനി അടുത്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം ടൈപ്പ് പഠിച്ചിരുന്നു ആ ടൈപ്പിൽ നമ്മളൊരു ടൈപ്പ് വിട്ടുപോയിരുന്നു അത് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വാട്ട് ഈസ് ദ ടേം ഗിവൻ ടു എ ഡ്യൂപ്ലിക്കേറ്റഡ് സ്പെസിമെൻറ്റ് ഓഫ് ഒറിജിനൽ ടൈപ്പ് ഒറിജിനൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഹോളോ ടൈപ്പ് ആണ് അപ്പോൾ ഹോളോ ടൈപ്പിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സ്പെസിമൻ പറയുന്ന പേര് എന്താണെന്നാണ് അതിന് ഉത്തരമായിട്ട് വരുന്നതാണ് ഐസോ ടൈപ്പ് ഐസോ ടൈപ്പ് ആണ് ഹോളോ ടൈപ്പിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സ്പെസിമൻ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഫെനറ്റിക് ക്ലാസിഫിക്കേഷൻ ഡിസ് നോട്ട് ഡിസ്റ്റിംഗ് ബിറ്റ്വീൻ ഹോമോലോഗസ് ആൻഡ് അനലോഗസ് ക്യാരക്ടേഴ്സ് ഫെനറ്റിക് ക്ലാസിഫിക്കേഷൻ ഹോമോലോഗസ് ക്യാരക്റ്റേഴ്സിനെയും അനലോഗസ് ക്യാരക്റ്റേഴ്സിനെയും തമ്മിൽ ഡിസ്റ്റിങ്ഷ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് അത് ട്രൂ ആണോ ഫോൾസ് ആണോ അതൊരു ട്രൂ ആയിട്ടുള്ള ആണ് എന്തുകൊണ്ട് ഫെനറ്റിക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ന്യൂമറിക്കൽ ടാക്സോണമി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഓർഗാനിസംസിൻ്റെ മോർഫോളജിയൽ ക്യാരക്ടേഴ്സിനെ മാത്രം ബേസ് ചെയ്തിട്ടാണ് ക്ലാസ്ഫീഡ് അവിടെ എവല്യൂഷണറി റിലേഷൻഷിപ്പിനോ അല്ലെങ്കിൽ അതിൻ്റെ ഡയവേർജൻ അതായത് പുതിയൊരു ക്യാരക്ടേഴ്സ് ഡയവേർഡ് ക്യാരക്ടേഴ്സിന് ഡിറൈവഡ് ക്യാരക്ടേഴ്സിനെ കുറിച്ചോ ഒന്നും തന്നെ മെൻഷൻ ചെയ്തില്ല അല്ലെങ്കിൽ അവയുടെ അവയുടെ ആ ഒരു ഐഡിയയ്ക്ക് പ്രസക്തി പോലും ഇല്ല അതുകൊണ്ടാണ് ഈ ഫിനെറ്റിക് ക്ലാസിഫിക്കേഷനിൽ ഹോമോലോഗസ് ക്യാരക്റ്റേഴ്സിന് അനോഗസ് ക്യാരക്റ്റേഴ്സിനെ നമ്മൾ ഡിസ്റ്റിംഗ് ചെയ്യേണ്ട ആവശ്യകത ഇല്ലാതെ വരുന്നത് കംപ്ലീറ്റ്ലി ഇറ്റ്സ് ഡിപ്പെൻഡ് ഓൺ ദി ഹോർഫോളജിക്കൽ ക്യാരക്റ്റേഴ്സ് ഓഫ് ദ പെർട്ടിക്കുലർ ഓർഗാനിസംസ് അടുത്താണ് വിച്ച് ഓഫ് ദീസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹോമോപ്ലാസി ഹോമോപ്ലാസിക്ക് ഏതാണ് എക്സാമ്പിൾ എന്ന് അത് നിങ്ങൾക്ക് ഹോമോപ്ലാസി എന്താണെന്ന് നോക്കാം അതായത് ഇപ്പോൾ രണ്ട് ഓർഗാനിസംസ് ഉണ്ട് അത് ഓർഗാനിസം എയും യും നോക്കുക ഇവ എന്ന് പറയുന്നത് ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്നും ഉണ്ടായതല്ല പക്ഷേ ഇവയ്ക്ക് ഒരു ഷെയ്ഡ് ക്യാരക്ടർ ഉണ്ട് അതായത് ഇവയ്ക്ക് ഒരു കോമൺ ക്യാരക്ടർ ഇവ കാണിക്കുന്നുണ്ട് അത്തരം അവസ്ഥയാണ് ഹോമോപ്ലാസി എന്ന് പറയുന്നത് ഈ ഹോമോപ്ലാസിയുടെ ഓപ്പോസിറ്റ് ആണ് ഹോമലോഗി എന്ന് പറയുന്നത് അതായത് കോമൺ ആൻസെസ്ട്രലിൽ നിന്നും വരുന്ന ഓർഗാനിസംസിനെ എല്ലാത്തിനും തന്നെ കോമൺ ആയിട്ട് ഒരു ക്യാരക്ടർ ഉണ്ടായിരിക്കും എന്നാണ് ഹോമലോഗി പറയുന്നത് ഹോമോപ്ലാസി എന്താണ് ഡിഫറെൻ്റ് ആൻസെസ്ട്രലിൽ നിന്നും വന്ന ആനിമൽസിന് കോമൺ ഒരു ക്യാരക്ടർ ഉണ്ടാവുമെന്നാണ് ഹോമോപ്ലാസി പറയുന്നത് അപ്പം അതിനൊരു എക്സാമ്പിളാണ് വിങ്സ് ഓഫ് ബേഡ്സ് ആൻഡ് ബാറ്റ്സ് വളരെ കോമൺ ആയിട്ട് ഒരുമാതിരി എല്ലാ ടെക്സ്റ്റ് ബുക്കുകളിലും തന്നെ കാണുന്ന ഒരു എക്സാമ്പിളാണ് വിങ്സ് ഓഫ് ബേഡ്സും ബാറ്റും ഇനി അടുത്ത ക്വസ്റ്റ്യൻ പിക്ക് ദ റൈറ്റ് സീക്വൻസ് ഓഫ് ടാക്സോണമിക് ഹാറ്റ് കാറ്റഗറി നമ്മൾ നേരത്തെ ഒരു ഹെയർ ഓർഡർ കണ്ടിരുന്നു അതുപോലെ തന്നെ ഇതും ഒരു അറേഞ്ച് ചെയ്യാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ഇവിടെ ഡിവിഷൻ മുതൽ സ്പീഷീസ് വരെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡിവിഷൻ ക്ലാസ് ഓർഡർ ഫാമിലി ട്രൈ ജീനസ് സ്പീഷീസ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അടുത്തതാണ് സിസ്റ്റമാറ്റിക്സ് ഈസ് സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓപ്ഷൻ എ ഐഡൻറ്റിഫിക്കേഷൻ ഓപ്ഷൻ ബി നോമൻ ക്ലേച്ചർ ഓപ്ഷൻ സി റിലേഷൻഷിപ്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഓപ്ഷൻ ഡി ഓഫ് ദ എബവ് നമ്മൾ ടാക്സോണമിയുടെ ഒന്നാമത്തെ വീഡിയോയിൽ കണ്ടിരുന്നു സിസ്റ്റമാറ്റിക്സ് എന്താന്ന് പഠിച്ചപ്പോഴേക്കും അവിടെ സിസ്റ്റമാറ്റിക്സിൻ്റെ മൂന്ന് ഡിസിപ്ലിൻസ് നമ്മൾ പഠിച്ചു ഏതൊക്കെയാണത് ഐഡൻറ്റിഫിക്കേഷൻ ഒന്ന് പിന്നെ ടാക്സോണമി എന്നും പറഞ്ഞ് നമ്മൾ പഠിച്ചു അത് കഴിഞ്ഞ് ഫൈലോജലി എന്നും പഠിച്ചു ഇത് ആ മൂന്ന് കാര്യങ്ങൾ തന്നെയാണ് ഇച്ചിരി പേര് വ്യത്യാസത്തിൽ ഓരോ ഓപ്ഷനിലും കൊടുത്തേക്കുന്നത് ഓപ്ഷൻ എ ഐഡൻറ്റിഫിക്കേഷൻ ഒരു സിസ്റ്റമാറ്റിക്സിൽ ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടതെന്നാണ് ഐഡൻറ്റിഫിക്കേഷൻ പർട്ടിക്കുലർ ഓർഗാൻസ് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാവുന്നത് പിന്നെ ഓപ്ഷൻ ബി നോമയും കളിച്ചതാണ് ടാക്സോണമിയിൽ വരുന്നത് അവിടെയാണ് ബൈനോമിയൽ നോമിക്ലേച്ചതിൻ്റെ പ്രസക്തി വരുന്നത് ഉണ്ടാകുന്നത് ഓപ്ഷൻ സി റിലേഷൻഷിപ്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ അതായത് ഫൈലോജിനി അതിൻ്റെ എവല്യൂഷണറി ക്ലാസിഫിക്കേഷനെ കുറിച്ചും അതുപോലെ തന്നെ ഡിസിമിലാരിറ്റീസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത് എവിടെയാണ് ഈ റിലേഷൻഷിപ്പിലാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും സിസ്റ്റമാറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് ആൻസർ എന്താണ് ഓപ്ഷൻ ഡി ഓൾ ദ എബോ ആണ് ആൻസർ ഇനി അടുത്തത് ടാക്സോണമി ഇസ് കണക്റ്റഡ് വിത്ത് ടാക്സോണമി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഓപ്ഷൻ എ കളക്ഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അതാണോ അല്ല ഓപ്ഷൻ ബി ക്ലാസിഫിക്കേഷൻ ഓർഗാനിസംസ് അതും അല്ല ഓപ്ഷൻ സി ഐഡൻറ്റിഫിക്കേഷൻ നോമിൻ ക്ലേച്ചർ ആൻഡ് ക്ലാസ്സിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ് ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ദോ ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ ഒരു ടാക്സോണമിയിലെ പ്രധാനമായിട്ടും എന്താണ് നോമിൻ ക്ലേച്ചർ ആണ് അവയ്ക്ക് പേര് കൊടുക്കുക പേര് കൊടുത്ത ശേഷം അവയെ പർട്ടിക്കുലർ ടാക്സിയിലേക്ക് ഇന്ന് അല്ലെങ്കിൽ അവ റാങ്ക് ചെയ്ത് വെക്കുക എന്നതാണ് ടാക്സോണമിയിൽ വരുന്നത് അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്ത ശേഷം പേരിടുന്നു പേരിട്ട ശേഷം അവയെ ടാ ഓരോ ടാക്സോണിലേക്കും ഇപ്പോൾ സ്പീഷീസിലേക്കാണെങ്കിൽ സ്പീഷീസിലേക്ക് ജീനസിലേക്ക് അങ്ങനെ ഓരോന്നിലേക്കും അതിനെ ആഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അതാണ് ടാക്സോണമിയിൽ വരുന്നത് സിസ്റ്റമാറ്റിക്സും ടാക്സോണമിയും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം വ്യത്യാസമെന്ന് നമുക്ക് പെട്ടെന്നിങ്ങനെ ഇതുപോലെ എം സി ക്യൂസിന്നൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഓർത്ത് വയ്ക്കുക ഈ എവല്യൂഷണറി റിലേഷൻഷിപ്പിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത് എപ്പോഴും സിസ്റ്റമാറ്റിക്സിൻ്റെ കീഴെയായിരിക്കും ടാക്സോണമിയുടെ കീഴിൽ അത് മെൻഷൻ ചെയ്യേണ്ട ആവശ്യകത ഇല്ല അത് ഓർത്ത് വയ്ക്കുക അത് തമ്മിൽ തിരിച്ചറിയാനായിട്ടൊരു എളുപ്പവഴിയുന്ന രീതിയിൽ അടുത്തത് ദ ടൈം ടാക്സോണമി വാസ് കോയിൻഡ് ബൈ ടാക്സോണമി എന്ന ടൈം കോയിൻ ചെയ്തത് ടീക്കാൻറ്റിയാണ് അതുപോലെ ദ ടൈം ടാക്സോൺ വാസ് ഗിവൺ ബൈ ടാക്സോൺ എന്ന പേര് കൊടുത്തത് മേയറുമാണ് അടുത്ത ക്വസ്റ്റ്യൻ സ്പീഷീസ് ഹാവിങ് മെനി സ്പീഷീസ് ആർ ഒരുപാട് സബ് സബ്സ്പീഷീസുള്ള സ്പീഷീസിനെ നമ്മൾ എന്ത് പേരിലാണ് വിളിക്കുന്നത് എന്നാണ് അതിൻ്റെ ഉത്തരമാണ് പോളി ടൈപ്പിക് അല്ലെങ്കിൽ മാക്രോ സ്പീഷീസ് എന്ന് പറയും അപ്പോൾ ഒരു സ്പീഷീസും ആ സ്പീഷ്യീസിന് ഒരുപാട് സബ് സ്പീഷീസും ഉണ്ടെങ്കിൽ അതിന് നമ്മൾ പോളി ടൈപ്പിക്കല്ല മാക്രോ സ്പീഷീസ് എന്ന് പറയും എന്നാൽ ഇതുപോലെ ഒരു സ്പീഷീസിന് ഒരു സബ് സ്പീഷീസും ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മോണോ ടൈപ്പിക്കൽ അല്ലെങ്കിൽ മൈക്രോ സ്പീഷീസ് എന്നും പറയുന്നു ഇനി ജനറ്റിക് നെയിം വുഡ് ബി റിട്ടേൺ ആസ് ജനറ്റിക് നെയിം എപ്പോഴും എങ്ങനെയാണ് എഴുതുന്നത് എന്ന് കാണിക്കും ഒരു ഓപ്ഷൻ സി ആണ് ആൻസർ അതായത് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആൻഡ് സിംഗിൾ നെയിം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നെയിം എന്ന് പറയുന്നത് സിംഗിൾ ബേഡ് ആയിരിക്കും അതുകൂടാണ്ട് എൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും അത് ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ക്രോമസോം സ്റ്റഡി ഓർ ഓഫ് ഓർഗാനിസംസ് ഓർ അല്ലേട്ടാണ് ഓഫാണ് ഓഫ് ഓർഗാനിസംസ് ഈസ്റ്റ് അതായത് ക്രോമോസോം സ്റ്റഡിയുടെ ബേസിൽ ഓർഗാനിസംസിനെല്ലാം ക്ലാസിഫൈ ചെയ്യുന്ന ആ ഒരു ടാക്സോണമി എന്ത് പേര് വിളിക്കുന്നതെന്നാണ് കാരിയോ ടാക്സോണമി എന്നാണ് അതിൻ്റെ പേര് ഇനി ക്ലാസിഫിക്കേഷൻ റിഫ്ലക്റ്റിൻ ദി എവല്യൂഷണറി ഇൻ്റർ റിലേഷൻഷിപ്സ് ഓഫ് ഓർഗാനിസംസ് ഇസ് കോൾഡ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടും എവല്യൂഷണറി റിലേഷൻഷിപ്പ് അവിടെ വരുന്നുണ്ട് അപ്പോൾ തന്നെ ഉത്തരം എന്താണ് ഫൈലോജിനറ്റിക് ക്ലാസ്സിഫിക്കേഷനാണ് ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ എല്ലാം അവിടെ മോർഫോളജിയാണ് വരുന്നത് നാച്ചുറൽ ക്ലാസിഫിക്കേഷനിൽ മോർഫോളജി എവല്യൂഷണറി റിലേഷൻഷിപ്സും വരുന്നുണ്ട് അതല്ല ഇതെന്ന് പറയുന്നത് പിന്നെ ന്യൂമറിക്കൽ ക്ലാസ് അല്ലെങ്കിൽ ഫിനറ്റിക് എന്ന് പറയും ഫെനറ്റിക്കും പ്യുവർലി മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത് അപ്പോൾ ഇവിടെ എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഒന്നും പറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് എന്താണ് ഉത്തരം ഫയലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ ആണ് ഇനി നാല് ക്വസ്റ്റ്യൻസ് ഉണ്ട് ആ നാല് ക്വസ്റ്റ്യൻസിൻ്റെയും മാത്സ് നിങ്ങൾ കമൻ്റ് ചെയ്യുക നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഈസിയായിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും നമുക്ക് നിങ്ങൾക്കുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഹോളോ ടൈപ്പ് ഈസ് എ സ്പെസ് മെൻ ഹോളോ ടൈപ്പിൻ്റെ എന്താണ് എൻ്റെ ഡെഫിനേഷനാണ് ചോദിച്ചത് നോമിൻക്ലേച്ചർ ടൈപ്പ് യൂസ്ഡ് ബൈ ഓതർ നോമിൻക്ലേച്ചർ ടൈപ്പ് വെൻ ദ ഒറിജിനൽ ഈസ് മിസ്സിംഗ് നോമിൻക്ലേച്ചർ ടൈപ്പ് വെൻ ദ ലെക്ടോ ടൈപ്പ് ഈസ് മിസ്സിംഗ് സിനോണിം ഓഫ് പാരടൈപ്പ് ടൈപ്പ് ഇതിലേതാണെന്നാണ് ഹോളോ ടൈപ്പ് പറയേണ്ടത് ഇനി ടൈപ്പ് എന്താണെന്നുള്ളത് ടൈപ്പ് ഈസ് ഡ്യൂപ്ലിക്കേറ്റ് ഓഫ് ഹോളോ ടൈപ്പ് അതുകഴിഞ്ഞ് സ്പെസിമെൻ ഡിസ്ക്രൈബ്ഡ് എലോങ് വിത്ത് ഹോളോ ടൈപ്പ് സ്പെസിമെൻ സൈറ്റഡ് ബൈ ഓദർ വിത്തൗട്ട് മേക്കിംഗ് വൺ ഹോളോ ടൈപ്പ് ആൻഡ് സ്പെസിമെൻ സെലക്റ്റഡ് ഫ്രം ഒറിജിനൽ മെറ്റീരിയൽ ഫോർ നൊമെൻക്ലേച്ചർ ടൈപ്പ് വെൻ ദർ ഇസ് നോ ഹോളോ ടൈപ്പ് രണ്ട് ക്വസ്റ്റിനും കൂടിയുണ്ട് നിങ്ങൾക്ക് ഐസോ ടൈപ്പ് എന്താണെന്ന് നമ്മൾ ഐസോടൈപ്പ് ഇവിടെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസർ പറയാൻ പറ്റും ഐസോടൈപ്പ് ഈസ് എ സ്പെസിമെൻ അല്ല ഓപ്ഷൻ എ ഡ്യൂപ്ലിക്കേറ്റ് ഓഫ് ഹോളോ ടൈപ്പ് ഓപ്ഷൻ ബി ഡിസ്ക്രൈബ്ഡ് അലോങ് വിത്ത് ഹോളോ ടൈപ്പ് ഓപ്ഷൻ സി നോ മെയിൻക്ലേച്ചർ ടൈപ്പ് വെൻ ദ ഒറിജിനൽ ഈസ് മിസ്സിംഗ് ആൻഡ് ഓപ്ഷൻ ഡി സൈറ്റഡ് ബൈ ഓദർ വെൻ ദർ ഈസ് നോ ഹോളോ ടൈപ്പ് നീ അടുത്ത ക്വസ്റ്റിനാണ് നിയോ ടൈപ്പ് ഈസ് ഓപ്ഷൻ എ നോമെൻക്ലേച്ചർ ടൈപ്പ് ഫ്രം ഓറിജിനൽ മെറ്റീരിയൽ ഓപ്ഷൻ ബി നോമെൻക്ലേച്ചർ ടൈപ്പ് വെൻ ഓറിജിനൽ മെറ്റീരിയൽ ഈസ് മിസ്സിംഗ് ഓപ്ഷൻ സി വെൻ വൺ ഓഫ് വൺ ഓഫ് ദി ടു ഓർ മോർ സ്പെസിമെൻസ് സൈറ്റഡ് ബൈ ഓദർ ഓപ്ഷൻ ഡി ന്യൂ സ്പീഷീസ് ഇസ് ഡിസ്കവർഡ് ബൈ എ സയൻറ്റിസ്റ്റ് അപ്പോൾ ഈ നാല് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കമൻ്റിലൂടെ നിങ്ങൾ എഴുതി അറിയിക്കുക നിങ്ങളുടെ റെസ്പോൺസ് ഞാൻ കഴിഞ്ഞ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചപ്പോഴൊക്കെ ഒരുപാട് പേര് കമൻ്റ് ചെയ്തിരുന്നു ആൻസേഴ്സൊക്കെ വളരെ സന്തോഷം അതുപോലെ തന്നെ ഇതിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്